അസ്സലാമു അലൈക്കും. എന്തൊക്കെ വർത്തമാനം? സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കണ്. ഇന്ന് ഓഗസ്റ്റ് 15. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഇന്ത്യക്കാരോട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ പഴയ കുറച്ച് ഓർമ്മകൾ, അതായത് നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലം, നമ്മൾ ചെറിയ ചെറിയ ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഓർമ്മ ഉണ്ടോ? കുറേ പത്ത് ഇരുപത് വർഷം ബാക്കോട്ട് ചിന്തിക്കുമ്പോൾ, നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ 2 ദിവസം മുന്നേ ടീച്ചർ പറയും, നമ്മളെ ക്ലാസ് ടീച്ചർ, മാഷുമാരാണ് ടീച്ചർമാരാണ് പറയും, നിങ്ങൾ പിന്നെ തേങ്ങ കൊണ്ടുവരണം, എന്തിനാണ് പായസം ഉണ്ടാക്കുക, തേങ്ങ അല്ലെങ്കിൽ അതിനുള്ള പൈസ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്നും അതിനായിട്ടൊരു തേങ്ങനെ നല്ലോണം തേങ്ങ കൊണ്ട് നല്ലോണം തേങ്ങൻ്റെ മുകളിലൊക്കെ കളഞ്ഞ് സുന്ദരം തേങ്ങമാലാക്കി കൊണ്ടുപോയതൊക്കെ ഓർമ്മ ഉണ്ടോ കുട്ടികൾക്ക്? അതൊരു സന്തോഷമായിരുന്നു. തേങ്ങ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ പിണങ്ങിക്കും, ടീച്ചർ പറഞ്ഞെങ്കിൽ തേങ്ങ കൊണ്ടുവരാൻ എന്തായാലും തേങ്ങ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങ കൊണ്ടുപോയി. പിന്നെ അന്ന് രാവിലെ സ്വന്തത്തിൽ രാവിലെ കുളിച്ച് മാറ്റി എല്ലാവരും കൂടി, അയൽവാസി കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ, അടുത്തടുത്ത കുട്ടികളൊക്കെ കൂട്ടി സ്കൂളിലേക്ക് പോയതും ആ ഗ്രൗണ്ടിൽ നമ്മൾ നിന്നതും നമ്മളെ പതാക പ്രിൻസിപ്പൾ വന്ന് നമ്മൾ പതാക ഉയർത്തിയതിന് ശേഷം നമ്മൾ പായസം കുടിച്ചതും മിഠായി വാങ്ങി തിന്നതും അതൊക്കെ ഒരു സന്തോഷം തന്നെ. ആ കാലങ്ങളൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് ഇപ്പോൾ സെലിബ്രേഷൻ എങ്ങനെയാണോ എന്ന് അറിയില്ല. നമ്മളെ ചെറുപ്രായത്തിലെ കഥ ഞാൻ പറയണത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഇന്നത്തെ പോലെ അന്ന് സ്കൂൾ ബസ്സൊന്നുമില്ല, അന്ന് നടന്നൊക്കെ പോവില്ല. നമ്മൾ നടക്കുന്ന സമയത്ത് പിന്നെ നടന്നു പോണ വഴികളിലൊക്കെ ചെറിയ ചെറിയ പാർട്ടി ഓഫീസൊക്കെ ഉണ്ടാവും അന്ന്. എന്നിട്ട് അപ്പം ഒരു പിന്നെ റോഡിൻ്റെ സൈഡിലേക്ക് ചെറിയൊരു ടേബിൾ ഇട്ടിട്ട് അവിടെ പായസം വെച്ച് ഗ്ലാസ് നിറയെ ഇങ്ങനെ ഒരുപാട് ഗ്ലാസ്സുകൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വഴിയിലൂടെ പോണ വണ്ടിക്കും വഴിയിൽ നടന്നു പോണ ആൾക്കാരെയൊക്കെ കൈ കാട്ടി നിർത്തി പായസം ഇങ്ങനെ തരും. അപ്പം വലിയ വണ്ടിയിൽ പോണ ആൾക്കാരൊക്കെ അല്ല, അപ്പം നമ്മൾ ചെറിയ കുട്ടികൾ നമുക്കൊരു പേര് നമുക്ക് കിട്ടുമോ കിട്ടും അവിടെ എത്തിക്കാൻ ഒരു ഇതാണ്, ഇപ്പോൾ കിട്ടും അവരോട് വിളിക്കും അവർ വിളിക്കും അങ്ങനെ അവർ വിളിക്കും. അപ്പം എന്താ സന്തോഷം, എല്ലാവരും കൂടെ അവിടെ ഓടി കയറും, ഓരോരോ ഗ്ലാസ് അങ്ങനെ ഒരു വിളിക്കും, വേഗം ഒരു വിളിക്കും വരി കുട്ടികളെ ആ കേക്ക് കുട്ടികളേത് കേക്കലും കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിലെത്തി കയറി ഓടി അവിടെ നിന്ന് ഓരോരോ ഇതിനുള്ളിലേക്കല്ല പുറത്ത്, അങ്ങനെ പുറത്ത് ഒരു ഗ്ലാസ് പായസം 2 ഗ്ലാസ് പായസം കുടിക്കും, അങ്ങനെ സന്തോഷിച്ച് വരുന്നൊരു കാലം. ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടോ എന്നറിയില്ല കേട്ടോ. അതൊക്കെ ഒരു സന്തോഷം, അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ എന്താ പറയുക, മനസ്സിനുള്ളിൽ വല്ലാതൊരു സന്തോഷം. ഒരു ഇതാണ് നമ്മൾ ജാതിയോ മതമോ നോക്കാതാണ് നമ്മൾ എല്ലാ സ്വാതന്ത്ര്യം പണ്ട് കാലത്ത് കൊണ്ടാണ്. ഇപ്പോഴത്തെ അങ്ങനെ തന്നെ ആണ് എല്ലാം പറയല്ല ഞാൻ പറയാം, നമുക്ക് അങ്ങനത്തെ ഒരു അതിരുവരമ്പുകളൊന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ജാതിയും മതമോ ഒന്നും നോക്കാതെ നമ്മളെ പിന്നെ ഇന്ത്യക്ക് വേണ്ടി പോരാടി നമുക്ക് ഒരു നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നു. ആ സ്വാതന്ത്ര്യ സുഖം ഓരോ അനുഭവിക്കാതെ നമുക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് വാങ്ങിത്തന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എല്ലാ കാലത്തും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ഇതോടുകൂടി ആശംസിക്കുകയാണ്. എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയും എല്ലാ സന്തോഷത്തോടു കൂടിയും ഇനി വരുന്ന ഒരുപാട് തലമുറകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യ ദിനങ്ങൾ ആഘോഷിക്കാനും അത് ആസ്വദിക്കാനും കഴിയട്ടെ എന്നും ഞാൻ ഇതിലൂടെ കൂടി ആശംസിക്കുകയാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനം എന്ന് പറയുന്നത് ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.